ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് രബീന്ദ്രനാഥ് ടാഗോർ എഴുതിയ കാബോലിവാല എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറിയാണ്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. സോ കാബോലിവാല എന്ന് പറയുന്നത് രബീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. സോ ഇതിലത്തെ തീം അല്ലെങ്കിൽ ഇതിലത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പാണ്, അതായത് ഒരു കൂട്ടുകെട്ടാണ്. അതായത് ഒരു 5 ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു ഗേള്, അതായത് 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയും, അവളുടെ പേരാണ് മിനി എന്ന് പറയുന്നത്. സോ മിനിയും അതുപോലെ തന്നെ ഒരു അഫ്ഗാൻ മണി ലെൻഡർ ആയിട്ടുള്ള കാബോലിവാലയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇതിൽ പറയുന്നത്. സോ മണി ലെൻഡർ എന്ന് പറയുന്നത് ആരെയാണ്? നമ്മൾ ഈ കാശ് പണമൊക്കെ കടം കൊടുക്കൂലേ, അയാളെയാണ് മണി ലെൻഡർ എന്ന് പറയുന്നത്. സോ ഒരു അഫ്ഗാൻ മണി ലെൻഡർ ആയിട്ടുള്ള കാബോലിവാലയും അതുപോലെ തന്നെ 5 ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു മിനിയും തമ്മിലുള്ള ഒരു കുട്ടിയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കൂട്ടുകെട്ടിൻ്റെ ഒരു കഥയാണ് ഈ ഒരു കാബോലിവാലയുടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരെന്ന് പറയുന്നത് റഹ്മത്ത് എന്നാണ്. അതായത് നമ്മുടെ മണി ലെൻഡർ ആയിട്ടുള്ള കാബോലിവാലയുടെ ശരിക്കുമുള്ള പേര് റഹ്മത്ത് എന്നാണ്. ഈ ഒരു സ്റ്റോറിൻ്റെ നെറേറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ മിനിയുടെ ഫാദർ, മിനിയുടെ അച്ഛനാണ് ഇതിൻ്റെ നെറേറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു കഥയിൽ ഫസ്റ്റ് തന്നെ മിനിയുടെ ഒരു ക്യാരക്ടർ സ്വഭാവമാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. അതായത് മിനി ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, ഏത് സമയം ഇങ്ങനെ എന്താണ് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാണ് ഫസ്റ്റ് തന്നെ ഇതിൽ പറയുന്നത്. സോ ഈ ഒരു കഥ തുടങ്ങുന്ന ദിവസം നമ്മുടെ മിനിയുടെ അച്ഛൻ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ ഒരു സമയത്ത് നമ്മളുടെ മിനി എന്താണ് അവിടേക്ക് പോയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് മിനി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മിനി എന്താണ് ഈ വിൻഡോ ഉണ്ടാവില്ലേ ജനല്, അതിൻ്റെ ഇതിൽ കൂടെ എന്താണ് കാബോലിവാലിനെ കാണാൻ ഇടയാകുന്നു. അങ്ങനെ മിനി ചുമ്മാ എന്താ ചെയ്യണത്, ജനലിൻ്റെ ഇതിൽ കൂടെ കാബോലിവാലിനെ ഇങ്ങനെ വിളിക്കും. ആര്, നമ്മുടെ മിനി ആരെ കാബോലിവാലിനെ വിളിക്കുകയാണ് ചെയ്യുന്നത് ജനലിൻ്റെ ഇതിൽ കൂടെ. പെട്ടെന്ന് കാബോലിവാല എന്താണ് ചെയ്യുന്നത്, മിനിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ മിനി എന്താണ് ചെറുതായിട്ടൊന്ന് പേടിക്കും. കാരണം എന്താണ് പേടിക്കാൻ കാരണം എന്താണ്, ആ ഒരു സമയത്ത് കാബോലിവാല ഒരു ടെർബൻ പോലത്തെ ആ ഒരു ഇതുണ്ടാവില്ലേ തലയിൽ ഇങ്ങനെ കെട്ടിയിട്ടുള്ള ഒരു ഇത് സംഭവം, ടെർബൻ പോലത്തെ അതിങ്ങനെ തലയിൽ കെട്ടിയിട്ടുണ്ടായിരിക്കും. സോ അതുപോലെ തന്നെ ഒരു വലിയ സഞ്ചി, ഒരു വലിയൊരു കവർ പോലത്തെ ഒരു സഞ്ചി തന്നെ, ഒരു ചാക്ക് പോലത്തെ ഒരു സാധനം എന്താണ് അത് തൂക്കിയിട്ടായിരിക്കും നമ്മളുടെ കാബോലിവാല ഇങ്ങനെ വരുന്നത് നടക്കുന്നത് അല്ലേ. അതായത് ഒരു ടെർബൻ തലയിൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു സഞ്ചി, ഒരു വലിയൊരു ചാക്ക് പോലത്തെ ഇത് തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും അയാൾ ഇങ്ങനെ നടക്കുന്നത്. ഇവളിത് പേടിക്കാൻ കാരണം എന്താണ്, അതിൽ കുട്ടികളൊക്കെ പിടിച്ച് കൊണ്ടുപോകുന്നതാണ് അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടാണ് അവൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഈ മിനി എന്താണ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നത്. പിന്നീട് ഇവർ രണ്ടുപേരും എന്താണ് നന്നായിട്ട് സംസാരിച്ചിട്ട് എന്താണ് നല്ലൊരു കൂട്ടാവുന്നുണ്ട്. കാബോലിവാല ആണെങ്കിലോ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ഈ നട്ട്സ് ഒക്കെ അതൊക്കെ എന്താണ് മിനിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ മിനിൻ്റെ ഫാദർ അച്ഛനാണെങ്കിൽ പറയുന്നുണ്ടെന്ന് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട്, അതായത് വെറുതെ എന്തിനാണ് ഇങ്ങനെ ഓരോ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ അച്ഛൻ ഇങ്ങനെ ഓരോന്നും ചോദിക്കുന്നുണ്ട്, എന്നിട്ട് കുറച്ച് കാശൊക്കെ ഇങ്ങനെ കാബോലിവാലയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫാദറും കാബോലിവാലും നല്ല എന്താണ് ഒരു ബോണ്ടിങ് അവിടെ ഉണ്ടാവുന്നുണ്ട്, നല്ലൊരു കൂട്ടുകെട്ട് അവർ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മിനിയും കാബോലിവാലും തമ്മിൽ എന്താണ് നല്ലൊരു കൂട്ടുകെട്ട് അവിടെ എന്താണ് അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ മിനിയും കാബോലിവാലുമായിട്ട് നന്നായി സംസാരിക്കുന്നുണ്ട്, അതിനൊന്നും എന്താണ് അച്ഛനക്കൊരു പ്രശ്നം പോലും ഉണ്ടാവില്ല. ഇവർ രണ്ടുപേരും ഇങ്ങനെ നന്നായി സംസാരിക്കുന്നതിലൊന്നും അച്ഛനക്ക് യാതൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താണ് അമ്മക്ക് അതൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. കാരണം മിനി ഒരു ഗേളാണ് അല്ലേ, ഒരു പെൺകുട്ടിയാണ്, ഒരു ഗേൾ ചൈൽഡാണ് അല്ലേ. സോ അവൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്നത് ഒക്കെ അങ്ങനത്തെ ഒരു എന്താണ് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് അമ്മക്ക് ഇങ്ങനെ പേടിയാവുന്നത്. സോ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആര്, നമ്മളുടെ മിനിയുടെ അമ്മ എന്ന് പറയുന്നത്. പക്ഷെ അച്ഛനക്കാണെങ്കിലോ ഈ ഒരു പ്രോബ്ലം ഒന്നുമില്ല, ഈ ഒരു പ്രശ്നം ഒന്നുമില്ല കേട്ടോ. സോ അങ്ങനെ കുറേ നാൾ മിനിയും ഇങ്ങനെ എന്താണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചിരിക്കും നമ്മളുടെ കാബോലിവാലിനായിട്ട്. ഇങ്ങനെ നല്ല കൂട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കഴിയുന്തോറും ഇങ്ങനെ സംസാരിച്ച് നല്ല കൂട്ടൊക്കെ ആയിരിക്കും. സോ കാബോലിവാലയാണെങ്കിൽ ഈ ഒരു അഫ്ഗാനിസ്ഥാനിലുള്ള പല തരത്തിലുള്ള കഥകളൊക്കെ ഇങ്ങനെ പറയാറോട് നമ്മളുടെ അച്ഛനോടും അതുപോലെ തന്നെ മിനിയോടൊക്കെ ഇങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ അഫ്ഗാനിസ്ഥാനിലുള്ള ഓരോ സ്റ്റോറീസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. സോ അച്ഛനും ഇതൊക്കെ കേൾക്കുന്നുണ്ട്, അച്ഛനക്ക് ഇങ്ങനത്തെ ഓരോ സ്റ്റോറീസൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ ഈ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള നോവലൊക്കെ എഴുതാറുണ്ട് നമ്മുടെ അച്ഛന്. സോ ഇങ്ങനത്തെ ഓരോ സ്റ്റോറീസൊക്കെ കേൾക്കാൻ നമ്മുടെ അച്ഛനക്ക് ഭയങ്കര താല്പര്യമാണ്. പക്ഷെ മിനിയുടെ അമ്മക്കാണെങ്കിലോ തീരെ താല്പര്യമില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കണത് തന്നെ. അത് ആർക്ക്, നമ്മുടെ അമ്മക്ക് തീരെ ഇഷ്ടമല്ല.
അങ്ങനെ ഇരിക്കെ കുറെ നാളുകൾക്ക് ശേഷം നമ്മളുടെ മിനിയുടെയും കാബോലിവാളുടെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എന്താണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്താണ് കേൾക്കുന്നത്, ഇവർ കേൾക്കുന്നതാണ് കാബോലിവാല ആരെയോ കൊന്നിട്ട് ഇങ്ങനെ ജയിലിലേക്ക് പോകുന്നുണ്ടെന്ന്, അതായത് ആരെയോ കൊന്നിട്ടുണ്ടെന്ന് ഇവരിങ്ങനെ കേൾക്കാൻ ഇടയാകുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അതിനെക്കുറിച്ച് ഇവർ അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതായത് അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, നാട്ടിലാണ് ആ ഒരു മകളുള്ളത്. സോ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കാബോലി ഒരു എന്താണ് മണി ലെൻഡർ ആണല്ലോ, സോ അദ്ദേഹം എന്താണ് കടം കൊടുത്ത സാധനം പിന്നീട് അയാൾ തിരിച്ചു കൊടുത്തില്ല. ഒരാൾ എന്താണ് അയാൾക്ക് കടം കൊടുത്തിരുന്ന അയാൾ എന്താണ് തിരിച്ച് അയാൾക്ക് ആ ഒരു കാശൊന്നും കൊടുത്തിരുന്നില്ല. അയാൾ പറയുന്നത് എന്താണ്, ഞാൻ കാബോലിവാലിൻ്റെ അടുത്തു നിന്നും എന്താണ് ഒന്നും തന്നെ കടം മേടിച്ചിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ നമ്മളുടെ കാബോലിവാലക്കാണെങ്കിലോ നല്ല ഉറപ്പുണ്ട് അയാൾക്ക് കടം കൊടുത്തതൊക്കെ ആര് നമ്മൾ കാബോലിവാലക്ക് നല്ല ഉറപ്പുണ്ട്. സോ അങ്ങനെ രണ്ടു പേരും കൂടിയിട്ട് നല്ല തല്ലാവും, നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ കാബോലിവാല എന്താണ് കത്തിയിട്ട് അദ്ദേഹത്തെ കുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാബോലിവാല ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ കാബോലിവാല എന്താണ് ജയിലിൽ നിന്ന് തിരിച്ചു വരണ സമയമാണ്. സോ ആ ഒരു സമയത്ത് തിരിച്ചു വരുന്ന ആ ഒരു നാട്ടിലേക്കാണ് വരുന്നത് അല്ലേ. സോ ആ ഒരു സമയത്ത് നമ്മളുടെ കാബോലിവാല കാണുന്നത് എന്താണ് നമ്മളുടെ മിനിയുടെ 5 വയസ്സുള്ള ആ ഒരു മിനി, പിന്നെ വലുതായിട്ട് മിനിയുടെ കല്യാണമാണ് ആര് നമ്മളുടെ കാബോലിവാല കാണുന്നത്. ആ ഒരു ദിവസമാണ് മിനിയുടെ വെഡിങ് ഡേ എന്ന് പറയുന്നത്. കാബോലിവാല ജയിലിൽ നിന്ന് വരണ ദിവസമാണ് നമ്മളുടെ മിനിയുടെ വെഡിങ് ഡേ എന്ന് പറയുന്നത്. അങ്ങനെ കാബോലിവാല മിനിയുടെ ഫാദറിനെ കണ്ടിട്ട് പറയുന്നത് എനിക്ക് മിനിയെ ഒന്ന് കാണണം, ഞാൻ ഇന്നാണ് ജയിലിൽ നിന്ന് തിരിച്ചു വരുന്നത്, എനിക്ക് മിനിയെ കാണണമെന്നൊക്കെ ഉണ്ട്. ആ ഒരു ആഗ്രഹം എന്താണ് നമ്മുടെ അച്ഛനോട് പറയും. സോ ഒന്ന് കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആര് നമ്മുടെ കാബോലിവാലയെ ചോദിക്കും. പക്ഷെ മിനിൻ്റെ അമ്മ ഒന്ന് പേടിക്കും, കാരണം ഒരു കൊലയാളി തൻ്റെ മകളെന്താണ് കല്യാണത്തിൻ്റെ അന്ന് തന്നെ വന്നിട്ട് കാണണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അമ്മക്ക് കുറച്ച് പേടിയൊക്കെ ആവും. ഒരു കൊലയാളി തൻ്റെ മോളെ കാണണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അമ്മക്ക് നല്ല പേടിയാണ്. പക്ഷെ അച്ഛനാണെങ്കിൽ അച്ഛൻ വിചാരിക്കണം എന്താണ് കല്യാണ ദിവസം തന്നെ മിനിയെ കാണണമോ എന്ന്. പക്ഷെ എന്താണ് അങ്ങനത്തെ രീതിയിൽ നമ്മുടെ അച്ഛനും വിചാരിക്കും. പക്ഷെ കാബോലിവാല പറയും എനിക്കൊന്ന് മിനിയെ കണ്ടാൽ മാത്രം മതി. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ കാബോലിവാല ഇങ്ങനെ ഓരോന്നും പറയണ സമയത്ത് നമ്മൾ പെട്ടെന്ന് മിനിൻ്റെ അച്ഛനക്ക് തോന്നുന്നു അയാളൊരു പാവമാണ്, സ്വന്തം മോളെ പോലെയാണ് മിനിനെ കണ്ടത്, സോ അതുകൊണ്ട് തന്നെ അവൾ എന്താണ് അവളെ വിളിക്കാമെന്നൊക്കെ നമ്മുടെ അച്ഛനും വിചാരിക്കും. എന്നിട്ട് വിളിക്കുകയാണ്, ആരെ മിനിനെ വിളിക്കും. എന്നിട്ട് മിനി വരുന്ന സമയത്ത് കാബോലിവാലക്ക് മിനിയെ കാണുമ്പോൾ സ്വന്തം മോളെ പോലെ തോന്നുകയാണ് ചെയ്യുന്നത്. മിനി വലിയൊരു കുട്ടിയായിട്ടുണ്ടാവും അല്ലേ, ആ ഒരു സമയത്ത് വലിയൊരു കുട്ടിയായിട്ടുണ്ടാവും, ഒരു കല്യാണപ്രായക്കുള്ള ഒരു പെൺകുട്ടിയായി മാറിയിട്ടാണ്. സോ അപ്പോൾ തൻ്റെ സ്വന്തം മോൾ ഇതുപോലെ തന്നെ വലുതായിട്ട് ഉണ്ടാവുമെന്നൊക്കെ കാബോലിവാല ഇങ്ങനെ വിചാരിക്കണേ. അങ്ങനെ കാബോലിവാല തൻ്റെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയണ സമയത്ത് മിനിൻ്റെ അച്ഛന് കുറച്ച് കാശൊക്കെ കാബോലിവാലക്ക് കൊടുത്തിട്ട് പറയുന്നത് നീ നിൻ്റെ നാട്ടിലേക്ക് പോകും, നിൻ്റെ മോളൊക്കെ നീ ഒന്ന് പോയി കാണ്, നിൻ്റെ മോള് മിനിയെ പോലെ നല്ല വളർന്നിട്ടുണ്ടാവും, കല്യാണപ്രായമൊക്കെ ആയിട്ടുണ്ടാവും എന്ന് നമ്മുടെ അച്ഛന് ഇങ്ങനെ കുറച്ച് കാശ് കൊടുത്തിട്ട് പറയണേ നീ പോയിട്ട് കാണുമെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ കാബോലിവാല എന്താണ് മിനിയേറ്റ് സംസാരിക്കുന്ന സമയത്ത് പണ്ട് കാബോലിവാല എങ്ങനെയാണ് മിനിയേറ്റ് സംസാരിച്ചത് ഓരോന്നും ഓരോ കാര്യങ്ങളൊക്കെ പറയണ സമയത്ത് ഇങ്ങനെ ആര് നമ്മുടെ മിനി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴാണെങ്കിലോ മിനി തീരം ചിരിക്കണില്ല, പകരം എന്താണ് നാണം കൊണ്ട് തല താഴ്ത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. തീരം ചിരിക്കുന്നില്ല, പക്ഷെ എന്താണ് ഭയങ്കര നാണം കൊണ്ട് എന്താണ് തല താഴ്ത്തിയിട്ടാണ് അവൾ നിൽക്കുന്നത്. കാരണം അവൾ എന്താണ് ഇപ്പൊ ആ ഒരു കുട്ടിത്തൊക്കെ മാറിയിട്ട് ഭയങ്കര എന്താണ് ഒരു നാണമൊക്കെ ഇതായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് വളർന്നിരിക്കുകയാണ്. സോ ഇത്രയാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയണത്. സോ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് എന്ത് വെച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതായത് ഒരു ബോണ്ടിങ് ആണ് പറയണത് അല്ലേ. ഒരു 5 ഇയർ ഓൾഡ് ആയിട്ടുള്ള മിനിയും അതുപോലെ തന്നെ ഒരു ഗേളും എന്താണ് കാബോലിവാലും തമ്മിലുള്ള ഒരു ബോണ്ടിങ്, രണ്ടാൾക്കാരും തമ്മിലുള്ള ഒരു ബോണ്ടിങ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അല്ലെങ്കിൽ അവരെങ്ങനത്തെ ആൾക്കാരാണ്, അവർ പാവപ്പെട്ടവരാണോ, അവർ പണക്കാരാണോ, അല്ലെങ്കിൽ അവർ ഏത് രാജ്യക്കാരാണ്, അവരെങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരാണ്, അങ്ങനത്തെ ഒരു സംഭവം നോക്കാതെ തന്നെ ആ രണ്ട് ആൾക്കാരും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. ഒരു മനുഷ്യന്മാരുടെ ഒരു റിലേഷൻഷിപ്പ് അതുപോലത്തെ ഒരു ഇതാണ് ഇതിൽ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഫാദറും ഡോക്ടറും തമ്മിലുള്ള ഒരു ബോണ്ടിങ്, അതുപോലെ തന്നെ തൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് മിനിനെ കാണുന്നത് അല്ലെ കാബോലിവാല, ആ ഒരു സ്നേഹം അതൊക്കെയാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഏത് ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.